വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഒരു മൂന്നാലഞ്ച് ഫോട്ടോ ഞങ്ങൾ കാണിക്കും, ഓക്കെ? അത് കാണിക്കും, ജയറാം വീട്ടിന് പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്താന്നുള്ളതൊന്ന് പറഞ്ഞാൽ പറയാം, ഓക്കെ? ഓ ഓ ശരി, ഇതാണ് ആദ്യത്തെ ഫോട്ടോ. സമ്മറിൻ ബത്തിലെ ഫസ്റ്റ് ഈ ഫോട്ടോ ഈ മൂവിയിലെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഈ മൂവി കാണുമ്പോൾ ആദ്യം എനിക്ക് വിഷമമാണ് തോന്നുന്നത്, കാരണം ഇപ്പുറത്തിരിക്കുന്ന ആള് കൂടെ ഇല്ലല്ലോ എന്ന്. കലാഭവൻ മണി, അതെ അതെ അതെ, അതാണ് ഏറ്റവും വിഷമമായിട്ട് തോന്നുന്നത്. അതെ, പിന്നെ എന്നും ഒരു ഓർമ്മയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു സിനിമയാണ്. അതിന് എന്താ ഒരുപാട് കാരണങ്ങളാണ്, എന്താണെന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് അത്. ആദ്യം തമിഴിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഞാനും പ്രഭുവുമായിരുന്നു. സുരേഷ് ഗോപി ചെയ്ത വേഷം, അല്ല സോറി, ഞാൻ ചെയ്ത വേഷം ഞാൻ തന്നെ, മറ്റേത് സുരേഷ് ഗോപി ചെയ്ത വേഷം പ്രഭു. അങ്ങനെ സിബിമലയിൽ ഷൂട്ടിംഗ് തുടങ്ങി, ഒരു പാട്ടൊക്കെ എടുത്തു, രണ്ട് മൂന്ന് സീൻസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ ചില പ്രൊഡ്യൂസറുടെ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ടർ ഭാഗത്തൊക്കെ എന്തോ ഒരു ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ആയിട്ട് പെട്ടെന്ന് സിനിമ നിർത്തേണ്ടി വന്നു. സിനിമ നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെയും ഡേറ്റ് ഫ്രീ ആണ്, എല്ലാം വന്നപ്പോൾ പെട്ടെന്ന് സിയാദ് കോക്കറ സമയത്ത് വരുന്നു. സിയാദ് കോക്കറ വന്നിട്ട് ഇന്നാ ഇത് അങ്ങനെ തന്നെ മലയാളത്തിലേക്ക് എടുക്കാമല്ലോ, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി ചെയ്ത വേഷം ഞാനും, ഞാൻ ചെയ്ത വേഷം ബിജു മേനോൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എനിക്ക് ആ വേഷം മതി, എനിക്ക് തട്ടിപ്പോയിട്ട് കിടക്കുന്ന ആ വേഷം മതി എൻ്റെ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആരെയും നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് സുരേഷിൻ്റെ അടുത്ത് ഞാനാണ് ഫസ്റ്റ് വിളിച്ച് ചോദിക്കുന്നത്. അങ്ങനെയാണ് സുരേഷ് ഇതിനകത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു ജനിച്ച സിനിമയാണ് സമ്മറിൻ ബത്തിലെ. ഇപ്പോഴും പല സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ, സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഈ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പേ അത് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും സിയാദ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്. ഉണ്ടാവോ അറിയില്ല, അറിയില്ല. ഓക്കെ, അടുത്തത് വീണ്ടും ആ അയ്യോ, അതെ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അത് ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കും, കുറച്ച് കഴിഞ്ഞാണ് സത്യനന്ദിക്കാട്, ഇപ്പോഴാണ് ആ സിനിമ ആലോചിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ജയറാമിന് പകരം എത്രയോ പേരെ കിട്ടും. ലളിത ചേച്ചിക്ക് പകരം തിലകഞ്ചേട്ടന് പകരം ആരെ വയ്ക്കല്ലേ എന്നാലോചിച്ചത്. ശരിയാണ്, ജയറാമിന് പകരം ആളെ ഉണ്ടാക്കാം, ബാക്കി അതിനകത്തുള്ള ഏത് ക്യാരക്ടറിന് വേണമെങ്കിൽ ആളെ ഉണ്ടാക്കാം. തിലകഞ്ചേട്ടൻ ഇല്ലാതെ ആ സിനിമ ആലോചിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ലേ, ലളിത ചേച്ചി ഇല്ലാതെ ആലോചിക്കാൻ പറ്റുന്ന തോന്നണില്ലേ, അത്രയ്ക്ക് അതാണ് ശരിക്കും അതിൻ്റെ. ആ ആ സമയത്ത് ഒരു ഓണത്തിനോ വിഷുവിനോ എന്തോ ആണ് ആ സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട്സ് എന്നുള്ള സിനിമ, രണ്ടും ഒരു ദിവസമാണ് ഇറങ്ങുന്നത്. ഫ്രണ്ട്സും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും രണ്ടും ഒരുമിച്ച് ഇറങ്ങുന്നത്. കൂടാതെ വലിയ വലിയ കുറേ സിനിമകളുണ്ടായിരുന്നു, തമിഴിൽ നിന്നുള്ള സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്റർ എല്ലാം ഫുള്ളാണ് വലിയ വലിയ സിനിമകളുമായിട്ട്. അപ്പോൾ ഞാൻ സത്യനന്ദിക്കാടിനടുത്ത് പറഞ്ഞു നമ്മുടെ വളരെ ചെറിയ സിനിമയാണ്, ക്ലൈമാക്സ് എന്നൊക്കെ പറയാനായിട്ട് നമുക്കൊന്നുമില്ല, തിരിച്ചു കയറി വരുന്നു. അതെ അതെ, ഇത് ഇപ്പോൾ എന്നേക്കാൾ നല്ല ആക്ടർ അപ്പൻ തന്നെയാണ്, മറ്റേത് ഞാൻ പറയും തിരിച്ച് വീട്ടിലേക്ക് കയറി പോകുന്നു, കയറി കൂടിയകത്തേക്ക് എന്ന് പറയുന്ന അവിടെ പടം തീർന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൂടെ ഇറങ്ങാൻ പോകുന്നൊക്കെ വലിയ വലിയ പടങ്ങൾ, അതിൻ്റെയൊക്കെ ക്ലൈമാക്സ് ഒക്കെ 10 കാറൊക്കെയാണ് എയറിൽ പോയി പൊട്ടുന്നത് മാത്രം, ഇതും ഇത്രയും വലിയ പടങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു ചിലപ്പോൾ ആ സിനിമകൾ ഒരു 10 or 15 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഓർത്തോളണമെന്നില്ല, ഈ സിനിമ 15 അല്ല 25 വർഷം കഴിഞ്ഞാൽ ആൾക്കാർ ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്നുമില്ല, അത് ആരും ഓർത്തു ഇന്നും ഓർക്കും ആൾക്കാർ ആ സിനിമ. അതാണ് അല്ലേ പിന്നെ ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നത്, ഫാമിലി ബോണ്ടിങ്ങും അല്ലേ, ഫാമിലി മാൻ എന്നുള്ള രീതി. ഓക്കെ, അടുത്ത ഫോട്ടോ ആ സൂപ്പർമാൻ, സൂപ്പർമാൻ റാഫി മെക്കാട്ടിനാണ്. എപ്പോഴും ഞാനതാണ് പറയുന്നത്, സൂപ്പർമാൻ എന്നൊക്കെ പേര് വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു ഒരു അമാനുഷികനായ കഥാപാത്രമൊന്നും ജയറാമിനെ വെച്ച് ചെയ്തിട്ട് കാര്യമില്ല. സൂപ്പർമാൻ വളരെ ടാക്റ്റിക്കായിട്ടുള്ളൊരു ബുദ്ധിപൂർവ്വം കണ്ടുപിടിക്കുന്ന അങ്ങനെ വല്ലതാണെങ്കിലാണ് ഓക്കെ. സിനിമ കഥ പറയുമ്പോഴേ ഞാൻ പറഞ്ഞു സൂപ്പർമാൻ എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഒരു ഇടി ഇടിച്ചാൽ 10 പേര് മറിഞ്ഞു വീഴുന്ന, അതെ അങ്ങനത്തെ ഞാൻ ചെയ്താൽ ആരും വിശ്വസിക്കില്ല, ഞാൻ ഇടിച്ചാലും വീഴില്ല. അപ്പോഴേ റാഫി പറഞ്ഞു അങ്ങനത്തെ കഥയേ അല്ല അത് എന്ന് പറഞ്ഞിട്ടാണ് സൂപ്പർമാനിലേക്ക് വരുന്നത്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഏത് ഞായറാഴ്ച രാവിലെ വന്നാലും 11 മണിക്ക് വന്നാലും നമ്മളത്
മുഴുവൻ ഇരുന്ന് കാണുന്ന ഒരു മൂവിയാണ് കേട്ടോ. മനസ്സിനക്കരയാണോ? അല്ല, സന്ദേശം. ഇപ്പോഴും അതിലെ ട്രോള്, ഇപ്പോഴും അതിലെ വാക്കുകള്, ഇപ്പോഴും അതിലെ കാര്യങ്ങൾ എല്ലാം എടുത്ത ആൾക്കാർ അപ് ടു ഡേറ്റ് ആണ്. ഈ ഒരു സീൻ നിങ്ങൾ രണ്ടു തമ്മിലുള്ള ആ ഒരു ഇതാണല്ലോ ഇതിനകത്ത് ഒരു ബിഗ് കെയർ പ്രകാശൻ. മൂന്നക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് രാശിയാണെന്ന് പറഞ്ഞിട്ടാണ് EMS. അത് ഇത് എങ്ങനെ രാശിയുള്ള പേരാണ്, അതുകൊണ്ടാണ് ഇന്നോട്ട് എൻ്റെ പേര് KRP എന്നറിയപ്പെടും. കെ ആർ പ്രകാശൻ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവാണ് ആ ക്യാരക്ടർ. ഒരു വില്ലനാണ്. ആ സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കുക, സ്വന്തം അല്ല ആ വേറൊരു പെങ്ങളുടെ ഭർത്താവിനെ നാട് നേടിയിട്ട് ഓടിക്കുക, പോലീസുകാരനായിട്ടുള്ള മാളച്ചേട്ടനെ സ്ഥലം മാറ്റിക്കുക, സ്വന്തം അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കുക, അങ്ങനെ ആകെ കുഴപ്പം പിടിച്ച അതാണ് ഞാൻ സത്യനോട് ചോദിച്ചത്. ഒരു വില്ലനായിരുന്നില്ലേ എന്നെ വിളിച്ചത് ക്യാരക്ടർ? അതെ. അപ്പൊ സത്യം പറഞ്ഞ രണ്ടുപേരും ശ്രീനിവാസനും അതെ ഇത് അതെ രണ്ടുപേരും വില്ലനായിട്ടുള്ള ക്യാരക്ടറാണ്. സ്വന്തം വീട്ടിൽ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. അതെ അതെ, രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെയായിരുന്നു. പിന്നെ അന്ന് തന്നെ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡാണ് ശ്രീനിക്ക്, ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഉള്ളത്. ഇതും എനിക്ക് സത്യനന്ദിക്കാട് പറഞ്ഞ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ സിനിമയ്ക്ക് പേര് വെക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പേര് വെക്കുന്നില്ല. അപ്പൊ പേര് കിട്ടാതെ ഇങ്ങനെ വന്ന് ലാസ്റ്റാണ് സത്യം പറഞ്ഞു, ഒരു കുടുംബങ്ങൾക്കൊരു സന്ദേശം, കുടുംബം വിട്ടേക്ക് സന്ദേശം, മെസ്സേജ്. ഞാൻ പറഞ്ഞു ഇത് മതിയോ? മതി, ഇതൊരു സന്ദേശം തന്നെയായിരിക്കും. നോക്കിയോ എത്ര വർഷം കഴിഞ്ഞാലും ഇതൊരു മെസ്സേജായിട്ട് ഇങ്ങനെ ആളുകളിലേക്ക് കൺവേ ചെയ്യുക സിനിമ എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിരുന്നു. അത് ആൾക്കാർക്ക് ബോറടിക്കാത്ത ഒരു കോൺസെപ്റ്റും ആണ്. ഇതിന്റെ ക്ലൈമാക്സ് ഒരു ഗംഭീര ക്ലൈമാക്സ് ആണ്. ആ ചെറുക്കൻ പയ്യൻ കൊടി വെക്കുമ്പോൾ ഉള്ള ഒരു നിങ്ങളുടെ പിന്നെ ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് സ്വയം വീട് നന്നാക്കുക, എന്നിട്ട് നീ നാട് നന്നാക്കാൻ പോയാൽ മതി. അതെ, അതുപോലെ തന്നെ ദൈവം ഇനി ഉണ്ടോ? ഒരെണ്ണം കൂടെ ഉള്ളു. ഈ ഒരു ഫോട്ടോ, ഇത് സലാം കാശ്മീർ. സലാം കാശ്മീർ അല്ലേ? ഓക്കെ ഓക്കെ. ഈ ഫോട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പൊ പല സിറ്റുവേഷനൊക്കെ വരുമ്പോ ആൾക്കാർ ഇത് സുരേഷ് ഗോപിയുടെ കൂടെ ലാസ്റ്റ് ചെയ്ത മൂവിയാണ്. ജോഷിയേട്ടൻ്റെ കൂടെ കുറേ കാലം കഴിഞ്ഞിട്ട് ചെയ്ത മൂവിയാണ്. അതൊക്കെ ആയിരുന്നു അതിൻ്റെ ഇത്. ഒരു 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 കമേഴ്സ്യലി വലിയൊരു സക്സസ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു നല്ല സിനിമയായിരുന്നു. അപ്പം എന്തായാലും ഒരുപാട് 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 സന്തോഷം ജയറാം വേണ്ട. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ ഈ സിനിമ അഭിനയം ഉണ്ടെങ്കിൽ അല്ലാതെ എൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾ വേറെ കുറേ ഉണ്ട്. അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഞാൻ അമ്പലപ്പറമ്പിൽ ചെണ്ട കൂട്ടാൻ പോകുന്ന ആളാണ്. ഇപ്രാവശ്യത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ നല്ല കൃഷിക്കാരനുള്ള അവാർഡ് മേടിച്ച ആളാണ്. അങ്ങനെ ഒരുപാട് എൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരു മാസത്തിൽ തിരുനക്കര പൂരത്തിന് ചെണ്ട കൂട്ടാൻ പോയപ്പോൾ ആയിരക്കണക്കിന് 10,000 ആളുകളുടെ ഇടയിൽ കൂടെ ഞാൻ നടന്നിങ്ങനെ പോകുമ്പോൾ, ആനകളുടെ ഒപ്പം ഞാൻ നടന്നു വരുമ്പോൾ, സൈഡിൽ നിൽക്കുന്ന എൻ്റെ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരൊക്കെ അവിടെ ദൂരെ നിന്ന് മകളിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കട്ടോ, മകൾ എന്നാ റിലീസ് ഇങ്ങനെ ചോദിച്ച് അവരുടെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷമില്ലേ, ഈ ഓഡിയൻസായിട്ട് നേരിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യുക. അത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. കലാഭവൻ്റെ മിമിക്രിക്ക് പോയാലും അമ്പലപ്പറമ്പുകൾ രാത്രി 2 മണിക്കും 3 മണിക്കും ആയിരക്കണക്കിന് ആളുകളുടെ നടുക്ക് നിന്ന് അവരെ 3 മണിക്ക് ചിരിപ്പിച്ചിട്ടുണ്ട് തമാശകൾ പറഞ്ഞ്. അപ്പോൾ അന്ന് തൊട്ട് ഈ ഓഡിയൻസുമായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ഇൻട്രാക്ഷൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അത് അമ്പലപ്പറമ്പിൽ എത്രയോ പേരുടെ നടുക്ക് 3-3.5 മണിക്കൂർ നിന്ന് മേളം കൊട്ടുമ്പോൾ ആ കിട്ടുന്നൊരു സന്തോഷം അത് എൻജോയ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ആളുകൾ മകൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ. ആ അമ്മമാരോടും ആ സഹോദരി സഹോദരന്മാരോടൊപ്പം 29-ാം തീയതി തിയേറ്ററിലിരുന്ന് എനിക്ക് സിനിമ കാണുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്.